address. ജനങ്ങളുടെ കയ്യിലാണ്, ജനങ്ങളുടെ ചൂണ്ടുവിരലിലാണ് അധികാരമെങ്കിൽ ആ അധികാരം ഉണ്ടെന്ന് അവന് തോന്നണം. അവന് തോന്നണമെങ്കിൽ ജനാധിപത്യം ഇപ്പൊ പോകുന്ന സിസ്റ്റമല്ല ഇത്. ഇത് പ്യുവർ പഴയ രാജഭരണത്തിൽ നിന്ന് തന്നെ വന്നേക്കാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കുന്നവർക്ക് രാജാവിനെ പോലൊരു മുഖ്യമന്ത്രി, രാജാവിനെ പോലൊരു പ്രധാനമന്ത്രി. അല്ലാണ്ട് ഞാനൊരു വ്യത്യാസം കാണുന്നില്ല. ചിലപ്പോൾ എൻ്റെ ആഗ്രഹം അങ്ങനെ ആവാം, ഞാൻ അങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ, അത് മാറിയേക്കാം. അതുകൊണ്ട് ഇത് ഇതിന് എനിക്ക് ഒരു പ്ലാനുണ്ട്, ആ പ്ലാനിലേക്ക് ഞാൻ എത്തും, അല്ലെങ്കിൽ എന്നെ എത്തിക്കും. ഓക്കെ, ചോദ്യം അവസാനിക്കുകയാണ്. ഒരു ചെറിയ തിരുത്തലുണ്ട്. നിങ്ങളുടെ ലാസ്റ്റിലെ 2 മാസം മുമ്പത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും അങ്ങനെയല്ല, കുറച്ചൊക്കെ ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതാണ് സത്യം. അതന്നെയാണ്, ഉള്ളിൽ കമ്മ്യൂണിസം സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ എല്ലാ പ്രവൃത്തിയും നിങ്ങൾ എടുത്തു നോക്കൂ, എല്ലാ പ്രവൃത്തിയും എടുത്തു നോക്കൂ, ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റുകാരനാണ്, എൻ്റെ എല്ലാ പ്രവൃത്തിയും. ഞാനും പക്ഷേ ഞാൻ എന്തുകൊണ്ട് എതിർക്കപ്പെടേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ കഴിയുന്നില്ല. അപ്പം വെറും ഒരു പേര് മാത്രമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുന്നത് കൊണ്ടാണ് എതിർക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കോൺഗ്രസ്സുകാരനായിരുന്നു ഞാനെന്നാണ് ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ പറയുന്നത്. അല്ല, നേരത്തെ പറഞ്ഞു പിണറായി വിജയനും താഴത്തെ അടിയിൽ കിടക്കുന്ന കൺവീനറും രണ്ടാളുടെ അടുത്ത് ഒരുപോലെ പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പാർട്ടിൻ്റെ ഒരു ഓഫീസിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് മാത്രമാണ്. അത് പാർട്ടിക്കാർക്ക് പുറത്തുനിന്ന് വരാൻ പറ്റത്തില്ല. അല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലാവർക്കും അങ്ങനെയാണ്, ആർക്കും കയറി ചെന്ന് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റും. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഞാൻ സിമ്പിളി പറയാം, തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു CPM ഇടതുപക്ഷത്തിൻ്റെ MLA എടുത്ത് നമ്മൾ പോയി സംസാരിച്ചൊരു കാര്യം സാധിക്കണമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയുടെയൊക്കെ കത്തുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് പോകാൻ പറ്റൂ. അത് വേറൊരു, ഇപ്പം ഞാൻ കോൺഗ്രസ്സിൽ എനിക്കറിയാം, ഇപ്പം കൊടിക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞ MPയുടെ ഓഫീസിൽ കമ്മ്യൂണിസ്റ്റുകാരും വരുന്നുണ്ട്. അവർ ചോദിക്കത്തതില്ല നിങ്ങൾ ഏത് പ്രദേശത്തു നിന്നാണ്, നിങ്ങളെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കത്ത് വേണമെന്നോ വാർഡ് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റിൻ്റെ കത്തുണെന്ന് ചോദിക്കത്തില്ല. അതാണ് ജനാധിപത്യം ഭയങ്കരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് ആണ്. CPMൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, പക്ഷേ ഇന്ന് അതും സാധ്യമല്ല. പാർട്ടിക്കുള്ളിൽ പാർട്ടിയെ വിമർശിക്കുന്നവനെ റിബലായിട്ട് കണ്ടുകൊണ്ട് അവനെ പുറത്താക്കും. അവൻ്റെ ശരികൾ പലപ്പോഴും റിയൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ശരികളെ പാർട്ടിക്കുള്ളിൽ അടിച്ചമർത്തുകയാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്നും പാർട്ടിക്കുള്ളിൽ പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്ന തിരുത്തൽവാദികളൊക്കെ തന്നെ പാർട്ടിയിൽ നശിച്ചുപോയിട്ടുള്ളവരാണ്. കോർപ്പറേറ്റുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന BJPയുടെ അതേ ആശയത്തെ പിന്തുടരുന്ന ഇടതുപക്ഷ സമീപനമാണ് ഇന്ന് ഈ പാർട്ടിയെ തുടർച്ചയായിട്ട് അധികാരത്തിലെത്തിച്ചത്, ഉറപ്പാണ്. താങ്ക് യു. 5 മിനിറ്റ് അനുവദിച്ചിന്. പാലോട്ടി മുഹമ്മദ് കുട്ടിയെ പോലുള്ള നല്ല നേതാക്കളും ഇന്നും ജീവിക്കുന്നുണ്ട്. നല്ല മനുഷ്യരുണ്ട് കേട്ടോ, എല്ലാത്തിലും ഉണ്ട്. ഉഗ്രൻ നല്ല മനുഷ്യർക്കൊപ്പം നിന്ന് എല്ലാം വിട്ടും ജീവിക്കുന്നവരുണ്ട്. പാർട്ടി ഏതായാലും മതം ഏതായാലും മനുഷ്യർ പോരെ, അതല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് മനുഷ്യരൊന്നാകുന്നതല്ലേ ഏറ്റവും നല്ലത്, അല്ലേ? പാർട്ടി എല്ലാവർക്കും. ചോദ്യം നല്ലതാണ്, നല്ലതാണ്, എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. ഫൈസൽ ക, നമുക്ക് സമയം ഒത്തിരി അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്, അല്ലേ? നമുക്ക് അതിഥികൾക്ക് ഒരു ഒരു ചോദ്യം കൂടെ ഉണ്ട്, എന്നോട് കുറെ നേരം ചോദിക്കണം. ഡോക്ടർ 10 മിനിറ്റ് കൂടെ ഇരിക്കാം, അല്ലേ? 2 മിനിറ്റ് ഓക്കെ, 10:02 ഒരു ചോദ്യം കൂടെ. സമയം തോയി. അഖിൽ മാരാരെ ആക്ച്വലി ഞാൻ ഒരു ബിഗ് ബോസ് ഒന്നും ഫസ്റ്റ് സീസൺ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. അഖിൽ മാരാർ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു സംഖ്യയാണെന്ന്. എനിക്ക് തോന്നുന്നത് അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ കേട്ടൊരു ഫസ്റ്റിലത്തെ ഒരു വിമർശനം സംഖ്യയാണെന്നുള്ളതായിരിക്കാം. പക്ഷേ അഖിൽ മാരാറെ കുറിച്ച് കൂടുതൽ അറിയണം, ഒരായത്തിൽ പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അഖിൽ മാരാരുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അഖിൽ മാരാർ ചാനൽസിനും അല്ലാതെയും കൊടുത്ത ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഇതിന് മുന്നിലുള്ള ചാനൽ ചർച്ചകൾ വരെ, എനിക്ക് തോന്നുന്നത് അഖിൽ മാരാരുടെ വിജയത്തിൻ്റെ ഒരു ഹേതുവായ കാരണം ഒരു ഇൻഫ്ലുവൻസ്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസുകളുണ്ട്. പക്ഷെ അതിൽ നിന്നും അഖിൽ മാരാറെ വ്യത്യസ്തനായി നിർത്തിയത് ഒരു ജെന്യൂനിറ്റിയാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിലപാടുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, ആ ജെന്യൂനായിട്ട് ഒരു 100 ഡേയ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും, അതാണ് അഖിൽ മാരാറിന് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പം. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ഒരു 60 വയസ്സുള്ളവർക്ക് വരെ അഖിൽ മാരാറെ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിച്ചത് അഖിൽ മാരാരുടെ ആ ജെന്യൂനിറ്റിയാണ്. അതിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് തന്നെ ചർച്ചയിൽ പറയുമ്പോൾ പതേർ പാഞ്ചാലി, സത്യജിത് റായിയുടെ പതേർ പാഞ്ചാലി തൊട്ടിട്ട് അഖിൽ മാരാറുടെ സ്റ്റാലിൻ്റെ വിഷയം തൊട്ടിട്ട് ഓരോ വിഷയത്തിലും കൃത്യമായ ഒരു അപ്ഡേറ്റഡ് ആണ് അഖിൽ മാരാർ. അതൊരു പരന്ന വായന ഒരു പക്ഷേ മുന്നേ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഉണ്ടോ, വായന അത്രത്തോളം ഇല്ല.
ഒരു വായനയുടെ കരുത്താണോ ഇത്രയും അറിവും അല്ലെങ്കിൽ അപ്ഡേഷൻസും വരുന്നത്? സത്യത്തിൽ പല ആൾക്കാരും പറയുന്നതൊക്കെ, ഞാൻ അങ്ങനെ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാറൊന്നും ഇല്ല. ഒരുപാട് പേര് ഇതിങ്ങനെ പറയാറുണ്ട് ഞാനെനിക്ക് ഭയങ്കര പരന്ന വായനയുണ്ടെന്ന്. ഞാൻ ആകെ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പം ഈ മോട്ടിവേഷണൽ പുസ്തകങ്ങളാണ്. ഞാൻ സിനിമകൾ ഒ ടി ടിയിലോ അല്ലാതെയോ ഞാൻ കണ്ടാൽ ഞാൻ ആകെ കാണുന്നത് മനുഷ്യൻ്റെ റിയൽ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്ത് നടക്കുന്ന പുസ്തകങ്ങളാണ്. അല്ലാണ്ട് ഞാൻ ഇരുന്ന് സാഹിത്യം വായിച്ചാലോ മറ്റുള്ള പുസ്തകങ്ങൾ വായിച്ചാലോ ഒന്നും പ്രത്യേകിച്ചൊന്നും അറിവ് കിട്ടത്തേന്നുമില്ല. എനിക്ക് വേണ്ടത് ഞാൻ ഗൂഗിളിൽ നിന്ന് ചിലപ്പം എടുക്കും, അതും അതിൻ്റെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ലിങ്കുകളിലേക്ക് ഞാനിങ്ങനെ തപ്പിപ്പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാറുണ്ട്. അതായത് എനിക്ക് വേണ്ടി വന്നാൽ ഏറ്റവും കരുതുന്ന പ്രശ്നം, ഇപ്പം ഞാൻ 1942 കിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച്, ആ സമരത്തെക്കുറിച്ച് ഒരു 10 പേര് 10 പുസ്തകങ്ങൾ എഴുതുന്ന 10 വേർഷനായിരിക്കും. ഇതിൽ എങ്ങനെ ഞാൻ നമ്മൾ ശരി കണ്ടുപിടിക്കാൻ പറ്റും? ചരിത്രങ്ങളൊക്കെ പിൽക്കാലത്ത് കെട്ടുകഥകളായിട്ട് മാറും. ഇതൊക്കെ മഹാഭാരതവും പഴയ സ്വാതന്ത്ര്യ സമരത്തിലെ കഥകൾ എഴുതി വരുമ്പോഴത്തേക്ക് ഒരുപോലായി പോകും അവസാനം. ഇതെടുത്ത് ടാഗ്ലൈൻ കൊടുത്തുള്ളതല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല. അതുകൊണ്ട് പുസ്തകം വായന കൂടുതലും എനിക്കുള്ളത് ഒരു മനുഷ്യൻ എങ്ങനെ ലൈഫിൽ മുന്നോട്ട് വരാം, എങ്ങനെ എനിക്ക് എന്നെ മുന്നോട്ട്, അതാണ് കൂടുതലും ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ചിന്തകളാണ്. അതാണ് സത്യം. രണ്ടാമത്തെ ഒരൊറ്റ ചോദ്യം കൂടെ, കാരണം ഇപ്പം പൊളിറ്റിക്കലി സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യവും ഒരു ഫാസിസവും തമ്മിൽ വലിയൊരു ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അത് നിങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു കുറച്ചൊരു ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ആളുകൾ വരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് പറയാൻ മടിക്കുന്ന കാലഘട്ടത്തിൽ, അഖിൽ മാരാറുടെ ഒരു ലൈഫിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിലുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു പരിധി കുറച്ച് സമയം ബി ജെ പിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അഖിൽ മാരാറ് ദുബായിൽ വരുന്നതിന് മുന്നേ ചാണ്ടി ഉമ്മനെ സന്ദർശിച്ചിട്ടുണ്ടായി, ചാണ്ടി ഉമ്മൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമദൂരം എന്നൊക്കെ പറയുകയാണെങ്കിലും ആത്യന്തികമായി ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം അഖിൽ മാരാറിനില്ലേ? നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് നിങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിലൂടെയുള്ള രാഷ്ട്രീയത്തെയാണെന്ന് ഈ ചോദിക്കുന്ന ചോദ്യം, അതാണ് ഈ പ്രശ്നം. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു എൻ്റെ രാഷ്ട്രീയ ആശയം, ഇപ്പം നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനോട് രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ചാൽ പുള്ളി എന്ത് മറുപടി പറയും? പുള്ളിക്ക് രാഷ്ട്രീയമുണ്ട്, പുള്ളി മുഖ്യമന്ത്രിയാണ്, പുള്ളി ബി ജെ പി അല്ല, പുള്ളി കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല, പുള്ളിക്ക് പുള്ളിയുടെ ഒരു ആശയം പുള്ളി സൃഷ്ടിച്ചെടുത്തു. എനിക്ക് എൻ്റെതായ ആശയമുണ്ട്, പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അവർക്ക് മനസ്സിലാവുന്നൊരു കാലം വരുമ്പോഴേ അവരെൻ്റെ രാഷ്ട്രീയം എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ അവർ എന്നെ ഒരു കുറച്ച് എൻ്റെ ഒരു പോസ്റ്റ് വായിച്ചിട്ട്, ഇപ്പം ഞാൻ 4 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് എന്തെന്നറിയാവോ? നാഷണൽ അവാർഡ് ജൂറി ചെയർമാൻ കുറഞ്ഞതൊരു ഗവർണറെങ്കിലും ആകണം. നാഷണൽ അവാർഡ് പ്രഖ്യാപനത്തിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. എനിക്ക് അല്ലു അർജുനൻ എന്ന് പറയുന്ന നടനൊക്കെ നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് കണ്ടു കഴിയുമ്പം എനിക്ക് ഇത് കിട്ടിയ മമ്മൂക്കയോടും അമീർ ഖാനോടും അല്ലെങ്കിൽ ലാലേട്ടനോടും ഒക്കെ, കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ആ ലെവൽ ഓഫ് പെർഫോമൻസ് ഓറിയൻറ്റഡ് കഥാപാത്രങ്ങളായിരുന്നു. അവിടെ എനിക്ക് പുഷ്പം എന്ന് പറയുന്നൊരു സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്കത് വർക്കായിരുന്നില്ല. ചില അവാർഡുകളോട് എനിക്ക് യോജിപ്പില്ല. അവിടെ കലാകാരൻ രാഷ്ട്രീയമാകാം, പക്ഷേ കലാകാരൻ്റെ അംഗീകാരം രാഷ്ട്രീയമാവരുത്. തീർച്ചയായിട്ടും ഇതുപോലെ അധികം ഞാൻ വിമർശിച്ച് എഴുതിയതാണ്. അവിടെ എന്നെ വന്ന് തെറി വിളിച്ചത് ബി ജെ പിക്കാരാണ്. ഇപ്പൊ ഇന്നലെ ഒരു പോസ്റ്റ് എഴുതി വന്ന് തെറി വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇങ്ങനെ ഓരോ പോസ്റ്റ് വേണമ്പോൾ ഓരോരുത്തരും ഒന്ന് തെറി വിളിക്കും. അവരുടെ സന്തോഷം വിളിച്ചോട്ടെ, അവർക്കിപ്പോൾ എന്നെ തെറിയല്ലേ വിളിക്കാൻ പറ്റുമോ? വിളിക്കട്ടെ.